സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒഴിവ് വന്ന വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഈ മാസം 30-നാണ് തെരഞ്ഞെടുപ്പ്. ജില്ലയിൽ മൂന്നിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊടിയത്തൂർ മാട്ടുമുറിയിൽ ഇത്തവണ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒഴിവ് വന്ന വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചത്. ഈ മാസം 30-നാണ് തെരഞ്ഞെടുപ്പ്. 31-ന് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും. ജൂലൈ 11 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ജില്ലയിൽ മൂന്നിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പാറക്കടവ് ഡിവിഷൻ, ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മങ്ങാട് ഈസ്റ്റ് വാർഡ്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി വാർഡ് എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്നലെ മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ഷിഹാവ് മാട്ടുമുറി രാജിവെച്ചതോടെയാണ് മൂന്നാം വാർഡായ മാട്ടുമുറിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രചരണത്തിനൊരുങ്ങുകയാണ് മുന്നണികൾ. UDF LDF മുന്നണികൾ തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഈ വാർഡിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനും സാധ്യത ഏറെയാണ്. കഴിഞ്ഞ തവണ 300-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷിഹാബ് മാട്ടുമുറി വിജയിച്ചിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ഷിഹാബ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് രണ്ട് മുന്നണികളെയും കാര്യമായി ബാധിക്കാനും സാധ്യത ഏറെയാണ്. സ്വന്തം നിലയിൽ അത്യാവശ്യം വോട്ട് ഷിഹാബ് പിടിക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. UDFന്റെ ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന ഈ വാർഡിൽ ഒരു തവണ UDF വിമതയും അട്ടിമറി വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിനിടെ ഷിഹാബിനെ അനുനയിപ്പിക്കാനുള്ള ഉന്നത കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നീക്കത്തെ പ്രവർത്തകർ എതിർത്തിരുന്നു. ഷിഹാബ് സ്വതന്ത്രമായി മത്സരിച്ചാൽ 30 വോട്ടുകൾ പോലും നേടാനാവില്ലെന്നും പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്നുമാണ് ഇവർ ചോദിക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന UDF നേതൃയോഗത്തിലേക്ക് കോൺഗ്രസ് അംഗമോ UDFമായി നിലവിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഷിഹാബിനെ വിളിച്ചു വരുത്തിയതിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ പങ്കെടുത്ത 4 പഞ്ചായത്ത് അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ മൊത്തത്തിൽ അഴിമതി ആരോപിച്ച് രാജിവെച്ച ഷിഹാബ് മാട്ടുമുറിയെ ഇരുത്തി യോഗത്തിൽ പങ്കെടുക്കാനാവില്ലെന്നായിരുന്നു ഇവരുടെ നിലപാട്. അതേസമയം ഭരണസമിതിയിൽ ഉൾപ്പെട്ട വെൽഫെയർ പാർട്ടിയുടെ നിലപാടും വാർഡിൽ നിർണായകമാവും. ഷിഹാബ് സ്വതന്ത്രനായി മത്സരിച്ചാൽ വെൽഫെയർ പാർട്ടി പിന്തുണ നൽകിയേക്കുമെന്ന അഭ്യൂഹവും ഉണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.